നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇത് പെറ്റൂണിയൊക്കെ അത്യാവശ്യം നിറച്ച് പൂവായിട്ട് വരുന്നുണ്ട് രണ്ട് ഇതിൽ വിരിഞ്ഞത് ലൈറ്റ് ഷെയ്ഡാ അപ്പോൾ അപ്പോൾ ഇതൊക്കെ ഇന്ന് വിരിഞ്ഞതാണ് തിരികൊടി ഡാർക്കാണ് ടൈപ്പ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇതിലൊക്കെ ഓരോ പൂ വിരിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ബാക്കി പൂവും കൂടെ വിരിയണമെന്ന് പറഞ്ഞ് വിരിയുമ്പോൾ കാണിക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതേ ഇതൊക്കെയാണ് വിരിങ്ങി വിരിങ്ങി വരുന്ന കളറുകൾ പിന്നെന്താ ഇതൊക്കെ ഇങ്ങനെ മേളിലേക്ക് പൊങ്ങിപ്പോയിട്ട് കോൺക്രീറ്റിൽ മുട്ടാൻ തുടങ്ങിയിട്ട് അപ്പം ഞാനിത് ഇതുപോലെ ജസ്റ്റ് ചെടിയുടെ വള്ളിയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ പെറ്റുണിയൊക്കെ ഇങ്ങനെ അതേ വിരിഞ്ഞ് 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 നല്ല ഇഷ്ടം പോലെ പൂക്കളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെറ്റുണിയുടെ സീഡ് എങ്ങനെയാണ് പാകുന്നത് എന്നും പിന്നെ ഞാൻ മൂന്നാ പുഷ്പമേളക്ക് പോയിട്ട് എന്തൊക്കെ വാങ്ങി എന്തും കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പെറ്റൂണിയുടെ വിത്ത് പാകാനുള്ള മണ്ണ് കോരിയെടുക്കണം ഇത് മണ്ണും ചാണകപ്പൊടിയും കൂടിയാണ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരുന്നത് കേട്ടോ അപ്പം അത് നമ്മൾ കോരി നമ്മുടെ സാധാ സാധാക്ക് അന്നാസില്ലേ അത് ജസ്റ്റ് വട്ടത്തിലൊന്ന് ഇതായിട്ട് നമ്മളൊന്ന് കണ്ടിച്ചെടുത്താൽ കേട്ടോ ഇത് കട്ട് ചെയ്തെടുത്ത് അണ്ടെങ്കിൽ ഹോളൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ വേറെ ഇത് പാകിതായിരുന്നു കേട്ടോ നമ്മുടെ സ്ട്രോബറി പാകിതായിരുന്നു അപ്പോൾ ഇത് രണ്ടെണ്ണത്തിൻ്റെ അകത്താണ് നമ്മൾ ഇടുന്നത് ഒന്നിൽ നമുക്ക് ഡബിൾ പെറ്റലിൻ്റെ പാകണം പിന്നെ ഒന്നിൽ നമുക്ക് സാധാ ഇതും പാകണം കേട്ടോ അപ്പം അതുകൊണ്ടാണ് രണ്ടെണ്ണത്തിൻ്റെ അകത്ത് നമ്മൾ മണ്ണ് നിറച്ചുകൊടുക്കുന്ന ഒരുപാട് വിത്തൊന്നും ഇല്ലാട്ടോ അപ്പോൾ കല്ലൊന്നും ഇല്ലാതെ മണ്ണ് കട്ടയൊന്നും ഇല്ലാതെ ചാണകത്തിൻ്റെ ചാണകപ്പൊടിയുടെ കട്ടയിലെ അതൊക്കെ ഒഴിവാക്കി നല്ല പൊടി പൊടിയായിട്ടുള്ള മണ്ണും ചാണകപ്പൊടിയും കൂടിയാണ് നമ്മളിതിൻ്റെ അകത്ത് നിറച്ച് കൊടുക്കുന്നത് ഒരുപാടങ്ങ് നിറച്ച് കൊടുക്കുന്നില്ലാട്ടോ അതേ ഇത്രയും വെച്ച് നമ്മൾ നിറച്ച് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി മൂന്നാകെ പോയിട്ട് എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് ആദ്യം തന്നെ പറട്ടെ ഒരു ചെടിയും വാങ്ങിയില്ല ബഡ്ജറ്റിൽ ഒതുങ്ങേണ്ടതല്ലായിരുന്നു മൂന്നാകെ പോയിട്ട് ഇതൊക്കെയാണ് വാങ്ങിയത് അഗ ചീര വാങ്ങി അത് ഞാൻ ഒരുപാട് തേടി തന്നെ പിന്നെ നമ്മുടെ കൊക്കം പകതെ ഡബിൾ പെറ്റലിൻ്റെ നമ്മുടെ ഒരു പെറ്റൂൻ്റെ സീഡ് വാങ്ങിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് പറയാട്ടോ കേട്ടോ ദാ ഇതും വാങ്ങി ഇതും വാങ്ങി ഇത്രയേ മൂന്നാകെ പോയിട്ട് ഞാൻ വാങ്ങിയുള്ളൂ പിന്നെ നമ്മുടെ ചൈനീസ് ബോൾസൊക്കെ ഭയങ്കര വിലയായിരുന്നു കേട്ടോ ഒരു കുഞ്ഞ് ചെടിക്ക് വരെ നൂറ് രൂപയാണ് അവിടെ വില അപ്പം ഞാൻ ഓർക്കുമായിരുന്നു എൻ്റെ ചെടിയൊക്കെ എത്ര രൂപയാണ് ഒരു ചെടിക്കപ്പോൾ ഇത് നമ്മുടെ ഇത് എൻ്റെ മുപ്പത് സീഡിന് അറുപത് രൂപയാണ് ഇതിൻ്റെ വില മുപ്പത് സീഡുണ്ടായിരിക്കും കേട്ടോ അപ്പം ഇത് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കിയായിരുന്നു അപ്പോൾ ഞാൻ കൂടെയല്ല ഇവിടെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഇതേ ഓപ്പൺ ആക്കി നോക്കാം ഇത് കണ്ടോ കാണാവോ നിങ്ങൾക്ക് ഒരിത്തിരി വിത്ത് ഉണ്ട് കേട്ടോ ആകെപ്പാടെ മുപ്പതെണ്ണം വലിയ ഉള്ളൂ അപ്പം നമുക്ക് ഒരെണ്ണത്തിൻ്റെ അകത്തേക്ക് ഇതെന്ന് വാങ്ങി നോക്കാം കണ്ടിട്ട് എന്തായാലും പെറ്റോണിയുടെ വിത്ത് തന്നെയാണ് ഭയങ്കര റേറ്റായിരുന്നു കേട്ടോ ചെടികൾക്കെല്ലാം എന്ന് വെച്ചാൽ ഭയങ്കര റേറ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞു റേറ്റ് ഇല്ലല്ലോ എന്ന് ഞാൻ അവിടെ പറയുകയും ചെയ്തു അവരോട് തന്നെ കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഈ റേറ്റിലാണ് നമ്മൾക്ക് കൊടുക്കുന്നത് എന്നാലാണ് നമുക്കത് മുതലാകുള്ളൂ എന്നാണ് അവർ ഭംഗി പിന്നെ ആ റേറ്റിലും അവിടെ വാങ്ങാൻ ആളുണ്ടെട്ടോ കണ്ടോ ഇത് ഇത്രയും അരിയാണ് അരിയാണുള്ളത് മുപ്പതെണ്ണം ഉള്ളൂ അത് കൂടുതൽ എന്തായാലും ഒരെണ്ണം കൂടെ കൂടുതൽ എന്തായാലും കാണുകയില്ല കേട്ടോ അപ്പം ഇതിൻ്റെ അകത്തുള്ള ഒരു അരി പോലും മിച്ചം വയ്ക്കാതെ നമുക്ക് പാകാം അപ്പം പെറ്റൂണിയെ പാങ്ങുമ്പോൾ ഇതിപ്പോൾ മുപ്പതെണ്ണം ഉള്ളതുകൊണ്ടായിട്ടോ ഞാൻ ഇത്രയും ഇതെടുത്ത് അപ്പോൾ നിങ്ങൾ പാകുമ്പോൾ എന്തോരം വിത്തുണ്ടോ അതനുസരിച്ച് നല്ല അത്യാവശ്യം വിസ്താരമുള്ള പാത്രം എടുക്കുക ഒരു അരപാത്രം മണ്ണും ചാണകപ്പൊടിയും കൂടെ നിറച്ച് കൊടുക്കുക എന്നിട്ട് ഇത് ജസ്റ്റ് ഒരു സ്ഥലത്ത് തന്നെ വീഴാതെ എല്ലാ സ്ഥലത്തുമായിട്ട് ജസ്റ്റ് ഒന്ന് പാകി കൊടുക്കുക കേട്ടോ അത്രയും മതി ഇപ്പം ഞാനിത് നനച്ചു കൊടുക്കുന്നില്ല എൻ്റെ മണ്ണ് നല്ല നനമുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് നനച്ചു കൊടുക്കുന്നില്ല നമുക്ക് നാളെ ആകുമ്പോഴത്തേക്ക് നനച്ചു കൊടുക്കാം അപ്പോൾ ഇതിൽ ജസ്റ്റ് കാണാൻ പറ്റുന്നുണ്ടോട്ടോ വിത്തൊക്കെ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത് ഞാനതനുസരിച്ച് അറിയാൻ വേണ്ടി വെച്ചാൽ കേട്ടോ മാർക്കറ് നോക്കിയിട്ട് കണ്ടില്ല എഴുതി വയ്ക്കാൻ വേണ്ടി ഇതേ ഡബിൾ പെറ്റലിൻ്റെ രണ്ട് ഇത് വാങ്ങിയിട്ടുണ്ട് ഇതിനുണ്ടല്ലോ ഇതിനും അറുപത് രൂപയാണ് ഇത് ഓരെണ്ണത്തിനകത്ത് പതിനഞ്ച് വിത്തേ ഉള്ളൂ അപ്പോൾ രണ്ടും കൂടെ കൂടി നമുക്ക് മുപ്പത് വിത്തേ ഉള്ളൂ കേട്ടോ അത്രേ ഉള്ളൂ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അതിനൊക്കെ ഭയങ്കര വിലയായിരുന്നു നീ ഇനി ഒരുപാട് റേറ്റിലുള്ള സാധനങ്ങൾ ഞാൻ പൊതുവേ വാങ്ങാറില്ല അതുകൊണ്ട് ഇതും ഞാൻ വാങ്ങിയില്ല ദൈമ്മ ഇതെന്തോ ഇങ്ങനെ ഇങ്ങനെയാണോ ഡബിൾ പെട്ടലിൻ്റെ വിത്തിരിക്കണേ ആക്കേലും അറിയാവോ ഇതെന്തോ വേറെ എന്തോ ഒരു സംഭവം പോലെ ഇരിക്കുന്നു പക്ഷേ ഇത് ഇതിൻ്റെ അകത്ത് മൊത്തം പൊടിഞ്ഞ് പൊടിഞ്ഞ് കിടക്കുമെന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല ഇത് കിളിക്കുമെന്നറിയില്ല നമുക്ക് ഓരോന്നുമെങ്കിലും ഒന്ന് പിടിച്ച് കെട്ടിയാൽ മതിയായിരുന്നു ഇതിങ്ങനെയും നമ്മുടെ ചോളം ഒക്കെ പൊടിഞ്ഞിരിക്കില്ലേ അതുപോലൊരു പൊടിയാട്ടോ ഇതിൻ്റെ അത് കിടക്കണ മൊത്തം എന്താ എന്നൊന്നും അറിയാൻ പാടില്ല എന്തായാലും നമുക്കത് നടാം അല്ലാതിപ്പോൾ എന്താ ചെയ്യുക അല്ലേ ഇനിയിപ്പോൾ അടുത്ത പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ ഇത് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് കടുകിനേക്കാൾ ഇത്തിരി കൂടി ഒരു സൈസ് കുറഞ്ഞു അങ്ങനെയാണോ ഡബിൾ പെറ്റലിൻ്റെ വിത്തിരിക്കുകയെന്നോ എനിക്കറിയില്ല ഇനി ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല അറിയാവുന്നവർ ജസ്റ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ ഡബിൾ പെറ്റലിൻ്റെ വിത്ത് ഇതേ ഇതിൻ്റെ അകത്ത് ഒറ്റ വിത്തില്ല കേട്ടോ എല്ലാം പൊടിഞ്ഞു പോയി ഇതെന്തോ ഡേറ്റ് കഴിഞ്ഞതാണോ എന്തോ ഇനി ഞാൻ ഡേറ്റ് നോക്കിയിട്ട് ഡേറ്റ് ഒന്നും കഴിഞ്ഞാൽ കേട്ടോ ഡേറ്റ് നോക്കിയാൽ നമ്മൾ വാങ്ങിച്ചത് കേട്ടോ പൊടിഞ്ഞ് കിടക്കണോ എന്തായാലും ഇങ്ങനെ വിത്തിരിക്കുമല്ലോ പിന്നെ മറ്റേ ആദ്യം പൊട്ടിച്ചില്ലേ അതിൻ്റെ അകത്ത് ഇതിലും ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നണോ അത്ര ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒന്നുമില്ല എന്തായാലും നമുക്ക് ഇതും കൂടെ ഇട്ടുകൊടുക്കാം കശത്ത് വാങ്ങിപ്പോയില്ലേ രൂപ വെള്ളത്തിൽക്കൂടെ പോയിട്ടുണ്ട് പെറ്റുണ്ണിയുടെ തൈ ഒക്കെ ഞാൻ വാങ്ങാൻ വർത്താൻ പോയ കേട്ടോ പെറ്റുണ്ണിയുടെ തൈ ഒന്നും അവിടെ ഇല്ലായിരുന്നു ആകപ്പാടെ ഉണ്ടായിരുന്നു നമ്മുടെ ചൈനീസ് ബോൾസിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ എന്താ ആ വേഗം എന്തൊരു ടൈപ്പ് ഒരു ചെടിയുണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയില്ല കേട്ടോ പിന്നെ റോസ് റോസൈഡ് ഉണ്ടായിരുന്നു ചൈനീസ് ഒക്കെ തീരെ കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ ഈ കുക്കുമ്പ്ര മറ്റേ ഹൈബ്രിഡ് കുക്കുംബറെന്നൊക്കെയാണ് ഇതേലെഴുതിയേക്കുന്നത് ഇതിൻ്റെ വിത്ത് ഇനിയിപ്പോൾ എന്താണെന്നും കൂടെ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ അതെ സാധാ വെള്ളടിയുടെ വിത്ത് തന്നെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ അതിന് കേടൊന്നും കാഴ്ചപ്പാടില്ല നട്ടടിയും പറയാം കിളക്കോ ഇല്ലയോ എന്ന് പിന്നെ നിങ്ങളോട് കാര്യം പറയട്ടെ ആ ഇനിയിപ്പോൾ അഗസ്ത്യച്ചിരിയും കൂടെ കാണിച്ചിട്ട് കാര്യം പറയാമേ അഗസ്ത്യച്ചിരി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ദേ ഇത് കണ്ടോ ഇതാണ് സംഭവം ഞാനിത് ഒരുപാട് ഇതിനെ പറ്റി കേട്ടിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ തൈ ഇതൊക്കെ എവിടെ കിട്ടുമെന്നിങ്ങനെ അറിയില്ലായിരുന്നു ദേ ഇത് ഇത് നമ്മുടെ പയറു പോലെ ഇരിക്കണല്ലോ കപ്പക്കകത്തിടുന്ന പയറു പോലെ ഇരിക്കണോ ഇതായിരിക്കും ഇതിൻ്റെ വിത്ത് അറിയില്ല കേട്ടോ നമുക്ക് എന്തായാലും ഇതും പാകി നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയത് സാറ്റിസ്ഫൈഡാണോ എന്ന് ചോദിച്ചാൽ ആണെന്നും പറയാം അല്ലെന്നും പറയാം കിളുത്ത് കഴിയുമ്പോൾ പറയാം കേട്ടോ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്ന് മൂത്ത വിത്താണെങ്കിൽ എന്തായാലും കിളിക്കുമല്ലോ അപ്പോൾ ഇതൊക്കെ ഇത് നമുക്ക് അഗസ്ത്യച്ചിരയുടെ വിത്തൊക്കെ ഇതിൻ്റെ അകത്തേക്കിട്ട് മാറ്റിവെക്കാം അപ്പം നിങ്ങളോടൊരു കാര്യം പറ്റും നമ്മുടെ കുറേ സബ്സ്ക്രൈബർ നമ്മളോട് നേരിട്ടുമല്ലാതെയൊക്കെ നമ്മളോട് പറയുന്നുണ്ട് നമ്മുടെ കൃഷി കാര്യങ്ങൾ അങ്ങനെയുള്ള വീഡിയോസും കൂടെ ചെയ്യാമോ എന്ന് അപ്പോൾ നമ്മൾ അങ്ങനെയൊന്ന് ആലോചിക്കുന്നുണ്ട് അത് പിന്നെ ഔഷധ ഔഷധസസ്യങ്ങൾ അതൊക്കെ പരിചയപ്പെടുത്തുന്ന വീഡിയോസും കൂടെ ചെയ്യാമോ എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉടനെ അത് ചെയ്യുന്നില്ല എത്തിരി കഴിയുമ്പോൾ നമ്മൾ അതും കൂടെ എന്തായാലും ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്കും അങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ താല്പര്യമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണോട്ടോ ചെടികളുടെ മാത്രം മതിയോ അത് ഇതുപോലെ ഔഷധ സസ്യങ്ങള് കൃഷിയുടെ കാര്യങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഇതിൻ്റെ കൃഷികൾ ഇതിപ്പോൾ തന്നെ അതേ ജസ്റ്റ് കുക്കുമ്പോ അതിൻ്റെ കൃഷിയുടെ കാര്യങ്ങൾ വളത്തിൻ്റെ രീതി ഇതൊക്കെ പറയണമോ വേണ്ടിയോ എന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പിന്നെ ഇതേ നമ്മുടെ കുഞ്ഞം പെറ്റുണീനെ ഞാൻ പറഞ്ഞ് നമ്മുടെ ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതിന് ഇത്തിരി ക്ഷീണമുണ്ട് മറ്റേ വയലറ്റിന് കുഴപ്പമില്ല ശരിയായി വരുവായിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ പാർക്കിറന്നല്ലോ അപ്പം നിങ്ങൾ ചെടിയുടെ മാത്രം മതിയോ ബാക്കി കാര്യങ്ങളും കൂടി വേണോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം